നമസ്കാരം. കോൺഗ്രസിന്റെ കാര്യം അല്ലെങ്കിലും അധോഗതിയാണ്. അവസ്ഥ ഒന്നു കഴിയുമ്പോൾ അടുത്തത് വണ്ടി പിടിച്ചായിരിക്കും വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ രണ്ട് ടീമായിട്ട് നിന്നുകൊണ്ടാണ് കോൺഗ്രസിനുള്ളിൽ വഴക്കും എതിർപ്പും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ യൂത്ത് കോൺഗ്രസിലെ ചില കുട്ടപ്പന്മാർ കാരണം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കൂടി മാനക്കേടും ക്ഷീണവും തലവേദനയും ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. സംഭവം എന്താണെന്നല്ലേ? വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് കേസിൽ കോടതിയുടെ നിർണായക ഇടപെടൽ കൊണ്ട് യൂത്ത് കോൺഗ്രസിന് പിടിവീണിരിക്കുന്നു. അതാണ് സംഭവം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റിന്റെ സർവീസ് പ്രൊവൈഡറോട് ഹാജരാകാൻ കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ഒരു വിധത്തിലും സഹകരിക്കാത്ത വേളയിൽ തിരുവനന്തപുരം CJM കോടതിയുടേതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടി. യൂത്ത് കോൺഗ്രസ് ഫെയ്ക്കായിട്ട് നിർമ്മിച്ച തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിന്റെ നിജസ്ഥിതികളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൃത്രിമമായി നിർമ്മിച്ച തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക ഇടപെടലാണ് തിരുവനന്തപുരം CJM കോടതി നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഇനി യൂത്ത് കോൺഗ്രസിന് യാതൊരു വിധത്തിലും ഊരിപ്പോകാൻ നിർവാഹമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അന്വേഷണ സംഘവുമായി സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് പ്രൊവൈഡർമാരോട് നേരിട്ട് ഹാജരാകാനുള്ള കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതായി ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി അംഗങ്ങളുടെ വിവരങ്ങൾ കൈമാറണമെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. പല സമയങ്ങളിലും നോട്ടീസ് അയച്ചിട്ടും വിവരങ്ങൾ കൊടുക്കാൻ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് താല്പര്യമില്ലായിരുന്നു. ആ ഒരു താല്പര്യക്കേട് യൂത്ത് കോൺഗ്രസിന് തന്നെ വിനയായി മാറിയെന്ന് തന്നെ പറയാം. അവസാനം അന്വേഷണ സംഘം കോടതിയെ നേരിട്ട് സമീപിച്ചപ്പോൾ യൂത്തിന്റെ ആ ഇളക്കമൊക്കെ ഒന്ന് മാറിക്കിട്ടി. 15 ദിവസത്തിനകം നേരിട്ട് ഹാജരാകാനാണ് തിരുവനന്തപുരം CJM കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വവും അന്വേഷണ സംഘവുമായി ഒരു വിധത്തിലുമുള്ള സഹായമോ സഹകരണമോ സഹകരിക്കുന്നില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് നിലപാട് വ്യക്തമാക്കിയത്. DYSP ജലീൽ തോട്ടത്തലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരെ പലരെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരികയാണ്. ഈ കേസിൽ പെട്ടിരിക്കുന്ന പല ആൾക്കാരുടെയും മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുമുണ്ട്. അതേസമയം പ്രധാനപ്പെട്ട തെളിവുകളായ വെബ്സൈറ്റിൽ വിവരങ്ങൾ പിടിച്ചെടുക്കാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ സംഭവത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് MG രഞ്ജു ഉൾപ്പെടെ 5 പേരാണ് ഇപ്പോൾ കേസിൽ പ്രതികളായി ചേർക്കപ്പെട്ടിരിക്കുന്നത്. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ജെയ്സൺ മുഗളേരിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ആപ്പ് ഉപയോഗിച്ചും വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതോടെയാണ് അന്വേഷണം കൂടുതൽ ശരിയായ ദിശയിലേക്ക് മാറിയത്.